അല്ല വില്യം സാറേ, ആ കൊച്ചിന്റെ തലവെടുത്ത് നിങ്ങളുടെ ആ സാമിയില്ലേ മൂപ്പരൊന്ന് അണ്ടർ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതെന്താ? അത് അണ്ടർ ഗാർമെന്റ്സ് എന്നാ പറഞ്ഞു. അണ്ടർ ഗാർമെന്റ്സ് അതെന്ത്? തേങ്ങയും മാങ്ങയൊന്നും അല്ല, അടിവസ്ത്രങ്ങൾ. ആ പെങ്കൊച്ചിന്തന വന്നേ അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. ഈ അണ്ടർ മാത്രം ഇട്ടുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ആ പെങ്കൊച്ച അഭിനയിക്കൂ? ആ പരസ്യം പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കാണാൻ പറ്റുമോ? അത് പിന്നെ ആ പരസ്യം വരുമ്പോ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. അതല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോന്ന്? നിർബന്ധമാണോ? നിർബന്ധമാണോ? സീരിയസാ? ഞാൻ അറേഞ്ച് ചെയ്തുതരാം. കാലങ്ങളായി സൗദി കടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് വേണ്ടപ്പെട്ടൊരു പറയും നാട്ടിൽ പോയി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ ഈ പങ്കട ബിസിനസ് തുടങ്ങിയത്. ഇപ്പൊ ആലോചിക്കുന്നു ഇതേപോലെ വല്ല അണ്ടർ ബിസിനസ് തുടങ്ങിയാലോ എന്ന്. അതാവുമ്പോ മാസം മാസം ഓരോ പരസ്യം പിടിക്കാമല്ലോ. എന്താ മുതലാളി, രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന. എന്താ വിളിച്ചത് മുതലാളി? എന്ന് എന്റെ കമ്പിലുള്ള ആൾക്കാർ പോലും എന്നെ ഇങ്ങനെ മുതലാളി അതുകൊണ്ട് കാര്യം പറ. ഓ, ഒന്നും പറയേണ്ടത്, കാര്യം കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാരും പുണ്യാളന്മാരെ. അതെന്താണോ വില്യംസ്? വിശ്വസിക്കാമോ? 101% പോയിട്ട് പാടോ മുതലാളി. ആ വില്യംസ്, നീ ഒന്ന് വർക്ക് ബാക്കപ്പ് ആയി, നീ ഒന്നുകൂടെ ദക്ഷിണ വെക്കേണ്ടി വരും. എന്തിന്? ഈ പണിയെ നീ വിചാരിച്ചത്ര എളുപ്പമല്ല. ഏത് പണി? അറേഞ്ച്മെന്റ്സ്. എടോ മുതലാളി, ഉള്ളിലുള്ള വീക്ക്സ് തുറന്നു പറഞ്ഞപ്പോ ഉള്ള ബഹുമാനവും പോയി. ഒരു വേദനിക്കുന്ന ഗൾഫുകാരന്റെ മനസ്സ് ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. ഹായ് അശോക്, പാറാളിയാ. നീ ആരുടെ നെഞ്ചത്തടാ? ഞാൻ സത്യത്തിൽ നിന്ന് വിളിക്കാനിരിക്കായിരുന്നു, ഒരു അത്യാവശ്യമുണ്ട്. എന്താടാ? നിന്റെ അച്ഛന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ആൾ പറഞ്ഞതാ, ഒരു കോളുണ്ട്. എന്റെ പിതാവിന്റെ വകുപ്പിൽ ഞാനറിയാത്തൊരു കോളാ. അതെന്താടാ കിരൺ? ശരി, നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റുഡിയോയിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഗണപതി പാപ്പാ, ദേ വന്നു. തുറന്നൊരു നാളിൽ നിന്നറിയാതെ വന്നിൻ ജീവനിലേറിയതാരോ കാറ്റിൽ കണ്ണിമതെല്ലടയ.